അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സ്ത്രീകളിൽ ഉണ്ടാകുന്ന രണ്ട് ഹോർമോണുകളാണ്. ഇവ രണ്ടും നിങ്ങൾക്ക് നല്ല പരിചയവും ഉണ്ടാകും. നിങ്ങളുടെ ഗർഭധാരണത്തിൽ കാര്യമായ റോളുള്ളവയാണ് ഇവ രണ്ടും. അതിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ കുറവ് അധിക സ്ത്രീകളിലും ഗർഭധാരണം നടക്കാതിരിക്കാൻ കാരണമാകുന്നു. നിങ്ങളുടെ ആർത്തവ ചക്രത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനം നടക്കുന്നത്, അതായത് ഓവുലേഷന് ശേഷം. നിങ്ങളുടെ ശരീരത്തെ ശാന്തമാക്കുന്ന ഹോർമോൺ കൂടിയാണിത്. ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും സന്തുലിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഓവറികളിൽ നിന്നും അണ്ഡം പൊട്ടി പുറത്തു വന്നാൽ പിന്നെ അവശേഷിക്കുന്ന കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോൺ ഉൽപ്പാദനത്തിൽ ചുക്കാൻ പിടിക്കുന്നത്. ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന ഒരു സ്ത്രീയിൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അണ്ഡവും ബീജവും ചേർന്ന് ബീജസങ്കലനം നടക്കും. ഈ ബീജസങ്കലനത്തിന് ശേഷം ഭ്രൂണം ഗർഭപാത്രത്തിലെത്തി ഇംപ്ലാന്റേഷൻ നടക്കുന്നു, അതായത് ഗർഭധാരണം നടക്കുന്നു. എന്നാൽ നിങ്ങളിൽ ഓവുലേഷന് ശേഷം പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരിയായ രീതിയിൽ ഉൽപ്പാദനം നടക്കുന്നില്ല എങ്കിൽ, ആവശ്യത്തിന് പ്രൊജസ്ട്രോൺ ഇല്ല എങ്കിൽ നിങ്ങളിൽ ഗർഭധാരണം നടക്കാതെ പോകുന്നു. അതിന് സ്വാഭാവിക ഗർഭധാരണമാണെങ്കിലും IUI ആണെങ്കിലും IVF ആണെങ്കിലും അങ്ങനെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവാണ് എങ്കിൽ ഗർഭം പിടിക്കാതെ പോകുന്നു. നിങ്ങളുടെ ആർത്തവ ചക്രത്തിൽ രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്നാം ഘട്ടം ഫോളിക്കുലാർ ഫേസ് എന്നും രണ്ടാമത്തെ ഘട്ടം ലൂട്ടൽ ഫേസ് എന്നും അറിയപ്പെടുന്നു. ഈ ലൂട്ടൽ ഫേസിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രധാന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. ഇത് കുറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഹോർമോൺ നില അധികരിച്ചാൽ അത് നിങ്ങളുടെ ഗർഭധാരണത്തെ തന്നെ ബാധിക്കുന്നു. എന്തൊക്കെയാണ് ഈ ഹോർമോൺ, ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്ന് നോക്കൂ. നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്ക് രക്തപ്രവാഹവും ഓക്സിജനും വർദ്ധിപ്പിച്ച് ഗർഭാശയപാളിയെ അഥവാ എൻഡോമെട്രിയത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നു. പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞാൽ ഇത് നടക്കാതെ പോകുന്നു, ഇംപ്ലാന്റേഷൻ ഫെയിലാകുന്നു, ഗർഭധാരണം നടക്കുകയില്ല. ആർത്തവത്തിൻ്റെ രണ്ടാം പാതിയിൽ നിങ്ങളുടെ മാനസിക നിലയെ ഇത് നിയന്ത്രിക്കുന്നു. കാരണമില്ലാതെ നിരാശയും സങ്കടവും ഒക്കെ കൂടുന്നുണ്ടോ, മടുപ്പ് വരുന്നുണ്ടോ എങ്കിൽ പ്രൊജസ്ട്രോൺ നില നിങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആർത്തവ ചക്രം ക്രമമായി നിലനിർത്താൻ ഈ ഹോർമോൺ നിങ്ങളെ സഹായിക്കുന്നു. അതായത് 21 ദിവസത്തിൽ കുറയാതെ 35 ദിവസത്തിൽ കൂടാതെ നിങ്ങളുടെ ആർത്തവ ചക്രത്തെ നിലനിർത്തുന്നു. നിങ്ങളോട് അടുത്ത ആർത്തവ ഡേറ്റ് എന്നാണ് എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയും എൻ്റെ ഡേറ്റ് ഇന്നതാണ് എന്ന്. ഇതിന് നിങ്ങൾക്ക് സാധ്യമാകുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ സഹായം കൊണ്ടാണ്. നിങ്ങളുടെ ആർത്തവ ബ്ലീഡിങ് വളരെ കൂടുതലോ അല്ലെങ്കിൽ വളരെ കുറവോ അല്ലാതെ സാധാരണമാക്കുന്നതും പ്രൊജസ്ട്രോൺ ഹോർമോൺ സഹായിക്കുന്നു. നാഡീവ്യവസ്ഥയെ ശാന്തമാക്കാനും മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും ഈ ഹോർമോൺ നിങ്ങളെ സഹായിക്കുന്നു. നന്നായി നിങ്ങളെ ഉറങ്ങാൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ സഹായിക്കുന്നു. നിങ്ങളുടെ ഗർഭധാരണശേഷിയെ ഈ ഹോർമോൺ ഉയർത്തുകയും പ്രത്യേകിച്ച് ഇംപ്ലാന്റേഷൻ സക്സസ് ആക്കാൻ അണ്ഡാശയം പ്രൊജസ്ട്രോൺ ധാരാളമായി ഗർഭാശയത്തിലേക്ക് എത്തിക്കുകയും അത് കുഞ്ഞിനെ വളരാൻ പാകത്തിൽ ഗർഭാശയ ഭിത്തി സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവ് ഇംപ്ലാന്റേഷൻ പ്രവർത്തനം നടക്കാതെ പോകും. നോക്കൂ, നിങ്ങൾ ഒരു ഗർഭധാരണം എളുപ്പം സാധ്യമാകാൻ വേണ്ട പ്രധാന കാര്യങ്ങളിലൊക്കെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ പങ്ക് എത്ര വലുതാണ് എന്ന്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നിങ്ങൾക്ക് കുറവാണ് എങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും? അതിലൊന്നാമത്തേത്, നിങ്ങളിൽ ഇറഗുലർ പീരിയഡ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ 3-4 മാസം അല്ലെങ്കിൽ അതിലേറെയായി പീരിയഡ് ആബ്സെൻ്റ് ആണോ എങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ നിലയിൽ നിങ്ങളിൽ പ്രശ്നമുണ്ട്. നിങ്ങളിൽ അണ്ടോൽപാദനം നടക്കുമ്പോഴാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനവും നടക്കുന്നത്. അപ്പോൾ വൈകിയ ആർത്തവം ഉണ്ടാകുന്നവരിൽ അണ്ടോൽപാദനം നടക്കുന്നില്ല എങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനവും നടക്കാതെ പോകുന്നു. നിങ്ങൾക്ക് ആർത്തവത്തിൻ്റെ മുന്നേ തന്നെ ചിലർക്ക് സ്പോട്ടിംഗ് ഉണ്ടാകും. പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവ് കൊണ്ടാണിത്. കുറഞ്ഞ പ്രൊജസ്ട്രോൺ ആണെങ്കിൽ ഓവുലേഷനെയും അത് ബാധിക്കുന്നു. ചിലർ പറയുന്നത് കാണാം, എനിക്ക് ഓവുലേഷന് ശേഷം, അതായത് ആർത്തവത്തിന് മുന്നേയുള്ള ദിവസങ്ങളിൽ ചില ലക്ഷണങ്ങൾ ഉണ്ടാകും, അത് ഉണ്ടായാൽ എനിക്ക് ഉറപ്പാണ് ഗർഭമുണ്ടാവില്ല, പീരിയഡ് ഉറപ്പാണ്. തലവേദന, സ്തനങ്ങളിൽ വേദന, ഒരു തരം വീർപ്പ് മുട്ടൽ പോലെ ഫീൽ ചെയ്യുക, കാലിൽ നീര്, കാൽ കടച്ചിൽ, ഇതൊക്കെ അതിൽപ്പെടുന്നു. ചിലർ പറയും ഓവുലേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പീരിയഡ് ഡേറ്റ് ആകുന്നതിന് മുന്നേ തന്നെ എനിക്ക് മുഖക്കുരു ഉണ്ടാകും, അതുണ്ടായി ായാൽ എനിക്കറിയാം പീരിയഡ് ആകും, ഉറപ്പാണ് എന്ന്, ഗർഭമുണ്ടാകില്ല എന്ന്. ഈ മുഖക്കുരു ഒരു ലക്ഷണമാണ് നിങ്ങളിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവാണ് എന്നതിൻ്റെ. ഉടനെ തന്നെ പീരിയഡ് ആവുകയും ചെയ്യും. പ്രൊജസ്ട്രോൺ കുറയുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രധാന പ്രശ്നം ഗർഭം തുടക്കത്തിൽ തന്നെ അലസിപ്പോകാനുള്ള സാധ്യതയാണ്.
മിസ്കാരേജ് സംഭവിക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ ഇത് എല്ലായ്പ്പോഴും സംഭവിക്കണമെന്നില്ല. കുറഞ്ഞ പ്രൊജസ്ട്രോൺ അളവ് നിങ്ങളിലെ ഗർഭധാരണത്തെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നതും ഹോർമോൺ കുറവുള്ളതിൻ്റെ ലക്ഷണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ ആർത്തവ സൈക്കിൾ കൃത്യമായി നിലനിർത്തുക, ഗർഭധാരണത്തിനായി നിങ്ങളുടെ ശരീരത്തെ റെഡിയാക്കുക, ഗർഭത്തെ നിലനിർത്തുക, ഈ മൂന്ന് കാര്യത്തിലും പ്രൊജസ്ട്രോൺ വളരെ പ്രധാനമാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് പ്രൊജസ്ട്രോൺ കുറയുന്നു, അതിനെ നാച്ചുറലായിട്ട് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇന്ന് റജബ് മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ്. ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ഹാജാ തങ്ങളെ ആണ്ടു നേർച്ച കൂടിയാണ്. കഴിയുന്നവരൊക്കെ മൂന്ന് യാസീൻ, അജ്മീർ ഹാജാ തങ്ങളുപ്പാപ്പയുടെ പേരിൽ ഓതുക. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ 1000 സൂറത്തുൽ ഇഖ്ലാസ് കൂടി ഇതിന് പുറമെ ഓതുന്നുണ്ട്. കഴിയുന്നവരൊക്കെ ചെയ്യുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. അള്ളാഹു റജബ് മാസത്തിൻ്റെയും ഹാജാ തങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഗർഭധാരണ തടസ്സങ്ങളെ മാറ്റി തരട്ടെ. ആമീൻ. നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.